മലപ്പുറം എടവണ്ണയിൽ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചാലിയാർ പുഴയിലെ തെളിവെടുപ്പ് അവസാനിപ്പിച്ചു. ഫോൺ കണ്ടെടുക്കാനായി രണ്ട് ദിവസങ്ങളിലായാണ് പുഴയിൽ തെരച്ചിൽ നടത്തിയത്. കൊല്ലപ്പെട്ട റിദാൻ ബാസുലിന്റെ രണ്ട് മൊബൈൽ ഫോണുകൾ ചാലിയാർ പുഴയിൽ ഉപേക്ഷിച്ചു എന്ന മുഖ്യപ്രതി മുഹമ്മദ് ഷാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ. റിദാനെ കൊലപ്പെടുത്തിയതിന് ശേഷം റിദാന്റെ പക്കലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ എടവണ്ണ സീതി ഹാജി പാലത്തിൽ നിന്നും ചാലിയാർ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പ്രതി മുഹമ്മദ് ഷാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതോടെയാണ് ഫോൺ കണ്ടെടുക്കാനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാലിയാർ എടവണ്ണ കടവിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫോൺ കണ്ടെടുക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഇന്ന് രാവിലെ 9 മണിയോടെ നിലമ്പൂർ DYSP നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. ഇന്നും മൊബൈൽ ഫോൺ കണ്ടെടുക്കാനായില്ല. കഴിഞ്ഞ ദിവസം തിരച്ചിലിനിടെ പുഴയിൽ നിന്നും ഒരു ഫോൺ ലഭിച്ചിരുന്നു. എന്നാൽ ഇത് റിദാന്റെ ഫോണല്ല എന്ന് ബന്ധുക്കളും മുഖ്യപ്രതിയും മൊഴി നൽകി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് റിദാൻ ബാസിലിനെ എടവണ്ണ ചമ്പക്കുത്ത് മലയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ റിദാന്റെ സുഹൃത്തുക്കളായ 3 പേരാണ് ഇതുവരെ പിടിയിലായിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 മലപ്പുറം.